ചുട്ട ഓളിയെ പറപ്പിച്ചിട്ടുള്ളവര എന്റെ അച്ഛൻ വരങ്കോട്ട് മന്ത്രവാടി എന്റെ നാല് പെൺമക്കളിൽ സ്വഭാവ ഗുണമുള്ളവളായിരുന്നു സരോജ. അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കല്യാണം നിശ്ചയിച്ചു വെച്ചിട്ട് കുറ്റരോ ആശുപത്രി കേൾക്കണക്കാൻ അവൾക്ക് മനസ്സ് വരണമെങ്കിൽ നിസ്സാര പ്രയോഗമാണോ ദ്രോഹികൾ ചെയ്തിരിക്കുന്നത്? എന്റെ മോളിഞ്ഞ് വരുമോ മന്ത്രവാദി? ലക്ഷ്മി എന്താണ് ലക്ഷ്മിക്ക്? നിങ്ങൾ എന്തിനാണ് ഈ മന്ത്രവാദം ചെയ്യുന്നത്? അങ്ങനെ പറയാതെ ലക്ഷ്മി. പമ്പിളേ നാലെണ്ണമാണ് പ്രായമായി നിൽക്കുന്നത്. ഒരു ഭാരം ഒരുങ്ങോന്ന് കരുതി ഇരിക്കുമ്പോഴാ ആ ദ്രോഹി കുറ്റരോഗ ആശുപത്രി കയറി കിടക്കുന്നത്. അവൾക്ക് കുറച്ച് പാട്ടാണ് മേടിച്ച് ബാക്കി മൂന്നാമതൊക്കെ കൊടുത്ത് ചിന്തി ചെയ്യരുതായിരുന്നു. അതിന് അവർക്കൊന്നും ചാകരുതായിരുന്നു. കൽപ്പിച്ച് വേഗം നടക്കൂ ലക്ഷ്മി. എന്റെ ദുരിതം തീരാനുള്ളതല്ല. കുഞ്ഞുങ്ങൾ മൂന്നമ്മേ മടിയിട്ട് നിന്ന് മരിച്ചു. പാപം ചെയ്തൊരു ജീവൻ ഇനി ഈ വയറ്റിൽ വളരുന്നുണ്ട്. എന്റെ ദുരിതം തീരാനുള്ളതല്ല. അത് തീരത്തുമില്ല. ഓപ്പറേഷൻ ചെയ്യണമെന്ന് ഞാനൊന്ന് പറഞ്ഞു പോയി. ഇനി എന്റെ ശവകരണ ഇങ്ങനെ അറിയുന്നുണ്ടോ? എന്റെ ദുരിതം തീരാനുള്ളതല്ല. തൊട്ടുരിയാറാതെ തൊട്ടുരിയാറാറാണ് കഴുത്തിൽ എത്തിക്കാതെ എന്താണ് കഴുത്ത് കെട്ടുന്നത്? ഈ വീട്ടിൽ എത്ര ആണുങ്ങളുണ്ട്? എന്താണ് ആരും ഒന്നും സംസാരിക്കാത്തത്? എനിക്ക് ചില വിവരങ്ങൾ അറിയുവാനും ചില വിവരങ്ങൾ ഉപദേശിക്കുവാനും ഉണ്ട്. എന്താണാവോ ചോദിച്ചത്? എവിടുന്ന് വരുന്നു? എവിടുന്ന് വരുന്നു? അതൊരു ചെലന്തിയാണോ? ചെലന്തിയിലാണ് പ്രയോഗം. മാറി സരോജം ആശുപത്രിയിൽ പോകുന്ന അക്കു മുമ്പേ ഞാൻ ഇവിടെ വന്നിരുന്നു. ഇത് ചെയ്തവരെ എവിടെ വരുത്താമെന്ന് ഞാൻ പറഞ്ഞു. പറഞ്ഞു വരുത്തിയോ? ഇപ്പോഴത്തായി ഇവിടെ വേറെ ആർക്കെല്ലാം രോഗമുണ്ടെന്ന് നോക്കണം. രോഗമുള്ളവരും രോഗമില്ലാത്തവരും എങ്ങനെ പെരുമാറണം നിങ്ങളെ പഠിപ്പിക്കണം. സർവേ എഡ്യൂക്കേഷൻ ട്രീറ്റ്മെന്റ്, അതാണ് എസ് സി ടി സ്കീം. ഓരോന്നും പറഞ്ഞുകൊണ്ട് പെൺകൊച്ചിങ്ങൾ പ്രായമായി നിൽക്കുന്നത് കയറി വരും. ശുദ്ധപ്രയോഗം കൊണ്ട് നടന്നിട്ടുള്ളവന്മാരാരും വെള്ളം ഇറങ്ങി തട്ടിട്ടില്ല. ഞാനൊന്നും പറയുന്നില്ല, ഒന്ന് പോയാ മതി. അദ്ദേഹം പ്രത്യേകം പറഞ്ഞിട്ടുകൂടിയാണ് ഞാൻ വന്നത്. ഇന്നലെ അങ്ങയെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി അങ്ങേക്ക് പഴക്കം ചെന്ന കുഷ്ഠരോഗമുണ്ടെന്ന്. എനിക്കൊരസുഖമില്ല. എനിക്ക് ഒരസുഖവുമില്ല. ഈ മുഖത്തിങ്ങനെ ചൊറിഞ്ഞു പെട്ടുന്നത് എണ്ണക്കേടാ. 20 കൊല്ലത്തിന് മേലെയായി എനിക്കൊരു എണ്ണയും പിടിക്കത്തില്ല. എനിക്കൊരസുഖവുമില്ല. എനിക്കൊരസുഖമില്ല. എനിക്കൊരു എണ്ണയും പിടിക്കത്തില്ല. എനിക്കൊരു എണ്ണയും പിടിക്കത്തില്ല. സംശയം മാരി സരോജത്തിന്
ഇദ്ദേഹത്തിന് പകർന്നു എന്നാണ്. എന്നെ എന്ന് പറഞ്ഞാലും ഞാൻ കൂടിക്കില്ല. എന്റെ ജോലിക്ക് തടസ്സം വന്നാൽ ഞാൻ റിപ്പോർട്ട് ചെയ്യും, അത് പിന്നെ കേസാവും. ഇന്ന് ആ ധർമ്മക്കാരനെ പോലീസ് പിടിച്ചുകൊണ്ട് പോയാൽ മതി. ധർമ്മക്കാരനെ പോലീസ് പിടിച്ചോ? അമ്പലത്തിന്റെ അടുത്ത് വിളിച്ച് ആശുപത്രിയിലാക്കി. ഒരു ക്രിസ്ത്യാനി ഇവിടെ ഡാക്ടർ ആയതുകൊണ്ട് സന്യാസമാർക്കാർക്ക് ഇവിടെ ജീവിക്കണ്ടായോ? ഓഹോ, കേശവ ചേട്ടാ, ഞാനോ തിറങ്ങുന്നു. ഹിന്ദുക്കൾക്ക് ഇവിടെ വല്ല വിലയുണ്ടോന്ന് എനിക്കൊന്ന് അറിയണം. ക്രിസ്ത്യാനിക്ക് മാത്രം ജീവിച്ചാൽ മതി അവിടെ. അച്ഛനെ സുഖേടാണെന്ന് ഡോക്ടർ അദ്ദേഹം പറഞ്ഞോ? പറഞ്ഞു, പരിശോധിച്ച് മരുന്ന് കൊടുക്കാമെന്നും പറഞ്ഞു. അയ്യോ, ഇവിടെ താമസം ചികിത്സിച്ചാൽ മതി. പകരുന്ന മറ്റു രോഗങ്ങളെ പോലെ കുത്തരോഗം പകരുകയില്ല. മറ്റുള്ളവരുമായി അടുത്ത് പെരുമാറാതിരുന്നാണ് പ്രത്യേക പാദത്തിൽ ഭക്ഷണം കൊടുക്കണം. വിളിച്ചാ ഞാൻ പഠിപ്പിക്കാം. അച്ഛനോട് ഞാൻ പറഞ്ഞോളാം. എല്ലാവരെയും പരിശോധിക്കണം. ഞാൻ ആശുപത്രിയിൽ വരാം. എന്നാൽ നമസ്തേ. എല്ലാവരും ഇതാ കുടിച്ചത്. മോനൊന്ന് കുടിക്കും. എനിക്ക് വേണ്ട,
ഇതിനകത്ത് കാപ്പിപ്പൊടി തെളിഞ്ഞു കിടക്കുന്നില്ല മോളെ. കുഞ്ഞു പോയി വിളിച്ചാലോല ഇന്ന് തന്നെ ഇനി പോരും. അവൾ ആശുപത്രിയിലാണ്. അച്ഛനൊക്കെ അറിഞ്ഞോ? അറിഞ്ഞു. അവക്ക് സുഖക്കേടൊന്നും ഇല്ലെന്ന് പറയാതിരുന്നാ. സരോജത്തിന് സുഖക്കേടുണ്ട്. എന്റെ മോക്ക് ഒരു സുഖക്കേടും ഇല്ല. ഉണ്ട്. ചേച്ചിയെ കണ്ടു? ഡോക്ടറെ കണ്ടു. പിന്നെ കല്യാണത്തിന്റെ കാര്യം എങ്ങനാ? മുഹൂർത്തം മുടക്കാൻ നോക്കോ. അവളെ എങ്ങനെയെങ്കിലും ഇന്ന് കൊണ്ടുവരണോ? പിന്നെ സരോജത്തിന് സുഖക്കേടുണ്ട്. എങ്ങനെയെങ്കിലും ഈ മുഹൂർത്തത്തിന് കല്യാണം നടക്കണം. അല്ലെങ്കിൽ എല്ലാവരും അറിയും, ഈ കുടുംബം നശിക്കും. സരോജത്തിന് സുഖമായിട്ട് നമുക്ക് നിശ്ചയിക്കാം. അയ്യോ, ഞാൻ വിചാരിച്ച പോലെ എല്ലാവരും വന്നു. ഡോക്ടർ എന്ത് പറഞ്ഞു? വിവാഹം മാറ്റിയിരിക്കുന്നതാണ് നല്ലത്. ചേച്ചിയോ? ഡോക്ടർ സമ്മതിച്ചാലും സരോജൻ സമ്മതിക്കയില്ല. ചേച്ചി ഒന്ന് കണ്ടുകൂടെ? എനിക്കതിനുള്ള മനക്കെട്ടില്ല സാറേ. ഈ വിവാഹം മാറ്റിവെക്കണമെന്നേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. മോനെ, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ? അമ്മ പറയണ. എന്നോട് ഒന്നും തോന്നരുത്. ഒരു കുടുംബത്തെ ഓർക്കണം. സരോജത്തിന് സുഖമായതുകൊണ്ട് മോന് വിഷമമുണ്ടെങ്കിൽ എനിക്ക് വേറെ 3 പെൺമക്കളുണ്ട്. മുഹൂർത്തം തെറ്റിക്കാതെ സരളയുടെ ഉണ്ട്. സാധ്യമല്ലേ? സരോജത്തിനൊഴിച്ച് മറ്റൊരു സ്ത്രീയെ സ്നേഹിക്കാൻ എനിക്ക് സാധ്യമല്ല. എന്റെ ജീവിതവും ചേട്ടൻ പാഴാക്കരുത്. അത് പാഴായി പോയി. നമ്മൾ തമ്മിൽ മുൻപ് 1-2 പ്രാവശ്യമേ കണ്ടിട്ടുള്ളൂ. അത്രയേ ഉള്ളൂ. പിന്നെ വിശേഷം? 14-ാം തീയതി വരുമെന്നല്ലേ എഴുതിയിരുന്നത്? വിചാരിച്ചതിന് 2 ദിവസം മുമ്പേ അവധി കിട്ടി. അറിയിക്കാനൊത്തില്ല. നമ്മൾ തമ്മിൽ നേരിട്ട് പരിചയമില്ലെന്നേ ഉള്ളൂ. വിവരങ്ങളെല്ലാം അപ്പോഴപ്പോൾ എനിക്കിവിടെ എഴുതാറുണ്ടായിരുന്നു. അച്ഛനും അമ്മയും എതിരാണല്ലേ? അവരത് കുറിച്ചു. പക്ഷേ നീ അതെല്ലാം നാശമാക്കും. ഇത് നിനക്കുള്ളതല്ല. നിനക്കല്ലെന്ന് പറഞ്ഞപ്പോഴേ നിന്റെ മുഖം വാടിയല്ലോ. എഴുന്നേൽക്കുള്ളത് മാറ്റിപ്പെട്ടിട്ടുണ്ട്. വലിയ എടുത്തു തരാം. പെണ്ണല്ലേ, അവൾ കല്ലെന്ന് പറഞ്ഞപ്പോഴേ അവളുടെ മട്ടോ. ഇത് സരോജത്തിനുള്ളതാ. ഞാൻ ബോംബേക്ക് പോകുമ്പോ ഏറ്റവും കൂടുതൽ വിഷമം സരോജത്തിനായിരുന്നു. ചേട്ടൻ എന്ന് വരും എന്ന് വരും എന്ന് ചോദിച്ചുകൊണ്ട് എന്റെ പിറകിൽ നിന്നും മാറാതെ നടന്നു. ഒരു നേരം പോക്കിന് ഞാൻ പറഞ്ഞു, നിന്റെ കല്യാണ പന്തൽ ഉടുത്തുകൊണ്ട് ഇറങ്ങാൻ നല്ല ഒന്നാന്തരം ഒരു സാരിയുമായി 2 ദിവസം മുമ്പേ ഞാനിങ് എത്തുമെന്ന്. ഭാഗ്യത്തിന് അങ്ങനെ തന്നെ പറ്റി. എന്താ ചേച്ചി?
വിഷമിക്കരുത്. പറയൂ ചേച്ചിക്ക്. ചേച്ചിക്ക്? ചേച്ചിക്ക്. ചേച്ചിക്ക്? ചേച്ചിക്ക് കുഷ്ഠരോഗമോ?
നിങ്ങളുടെ സഹോദരി വന്നു. അവൻ നമ്മളെ ഇതിനകത്തിട്ടിരിക്കുന്നത് പുറത്തുള്ളവർക്ക് പകരാതിരിക്കാനാ.
നമ്മളോടുള്ള സ്നേഹം കൊണ്ടല്ല കുഞ്ഞേ നമ്മൾ ഇതിനകത്തിട്ടിരിക്കുന്നത്, പുറത്തുള്ളവരോടുള്ള സ്നേഹം കൊണ്ട, പുറത്തുള്ളവരോടുള്ള സ്നേഹം കൊണ്ട്. അപ്പോൾ എന്റെ സുഖയുടെ വേഗം അതാ ആ കാണുന്ന മുഖക്കുഴലെന്ന് വന്ന് കുഞ്ഞിനറിയാം. നമ്മക്ക് സൂക്കേട് കൂടുതലായി നടക്കാൻ വയ്യാതാകുമ്പോൾ ഇവിടുത്തെ ഡാക്ടർമാർ നമ്മളെ മരുന്ന് കുത്തിവെച്ച് കൊല്ലും. ആ മുഖക്കുഴലിന്റെ ചുവട്ടില് ഒരു ചൂളയാണ് നമ്മൾ അതീ കുന്നിൽ നിന്നിട്ടത്. പെട്രോൾ ഒഴിച്ച് തീ കൊളുക്കും. നമ്മുടെ പുക പോലും ഈ ഭൂമിയിലേക്കും വരാതിരിക്കാനാവുന്നേ. ആ പുകക്കുഴലിന് ഇത്രയേക്കാരന് ഈ ലോകത്തിൽ ആരോടും സ്നേഹമില്ല കുഞ്ഞേ, സ്നേഹമില്ല. എന്നാൽ കുഞ്ഞ് ഈ നരകത്തിൽ നിന്ന് വീട്ടിൽ പോണം. എന്നിട്ട് കുഞ്ഞു പാടണം, മരിക്കും വരെ പാടിയും ചിരിച്ചും കഴിയണം. കുഞ്ഞിന്റെ ഈ വരലെല്ലാം മടർന്നു പോയിട്ട് ഈ മുഖത്തെല്ലാം വ്രണങ്ങൾ വന്നിട്ട് കുഞ്ഞു വീട്ടിലോട്ട് കയറി ചെന്ന കുഞ്ഞിന്റെ എല്ലാരും മുഖം പൊത്തും. പിന്നെ എവിടെ നിന്നിപ്പോ എന്ന് പറയും. കുഷ്ഠരോഗിയെ ഭാര്യ വെറുക്കും, മക്കളും വെറുക്കും. അല്ലെങ്കിൽ വേണ്ട അമ്മാവ, നമ്മൾ തമ്മിൽ എന്താ വ്യത്യാസം? മോൻ 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 എന്താ വിളിച്ച് അമ്മാവൻ 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 15 കൊല്ലമായി കുഞ്ഞെ ഇങ്ങനെ സ്നേഹമുള്ളൊരു വിളി കേട്ടിട്ട്. 15 കൊല്ലം മോളെ പോലെ നല്ലൊരു വീട്ടിൽ ജനിച്ചവരാ ഞാൻ. എന്നെ എടായെന്നും തെണ്ടി എന്നും കുഷ്ഠരോഗി എന്നും പാവി എന്നുമല്ലാതെ നേരെ ആരും വിളിച്ചിട്ടില്ല. മോളെ മോളെന്നെ അമ്മാവാന്ന് വിളിക്കുന്നു, അമ്മാവാന്ന് വിളിക്കുന്നു. മോള് അമ്മാവന്റെ അടുത്തൊന്ന് ഇരിക്കുവോ? മോക്ക് അമ്മാവനോട് സ്നേഹമാണോ? എന്നാ മോളൊന്ന് പാട്, ഒന്ന് പാട്. അമ്മാവൻ ഈ പാറപ്പുറത്ത് കിടന്ന് ഒന്ന് കേൾക്കട്ടെ. ആ പാട്ട് കേട്ട് അമ്മാവനൊന്ന് ഉറങ്ങണം. ഒരുപാട് നാളായി കുഞ്ഞേ അമ്മാവനൊന്ന് ഉറങ്ങിയിട്ട്. മോളൊന്ന് പാടും.
ഈ കുഷ്ഠരോഗ കോണിയിൽ വെച്ച്